വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. തകർന്ന ബോട്ട് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടിൽ കെട്ടിവലിച്ചു കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രെയിൻ എത്തിച്ചു. മത്സ്യത്തൊഴിലാളികൾ വലയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ഹെലികോപ്റ്റർ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തി. അതേസമയം രക്ഷാപ്രവർത്തനം വൈകിയതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സബ് കളക്ടറെ തടഞ്ഞായിരുന്നു പ്രതിഷേധം. വിവരങ്ങൾ ടി ജി സജിത്ത് നൽകും. സജിത്ത്, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുകയാണ്? നിലവിലെ സാഹചര്യം എന്താണ്? മുതലപ്പുഴി രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മുതലപ്പുഴയിലെ ആ പുലിമുട്ടിൻ്റെ അങ്ങേയറ്റ ഭാഗത്താണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിന് തൊട്ട് സമീപത്തായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. മൂന്ന് പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിച്ചു വരുന്നത്. വിവിധ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോഴും നടക്കുന്നത്. വ്യോമമാർഗം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ തന്നെ ബോട്ടുകൾ കടലിലിറക്കി അവിടെ നിന്നും തകർന്ന ബോട്ടും വലയും കടലിലേക്ക് വലിച്ചു മാറ്റി കരയിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം പുലിമുട്ടിൽ ഇത് കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ബോട്ടിനുള്ളിൽ ഈ കാണാതായവർ കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം എന്ന സംശയമാണുള്ളത്. അത് കേന്ദ്രീകരിച്ചാണ് ഈ തരത്തിൽ അന്വേഷണം നടക്കുന്നത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയും, കടൽ അതിരൂക്ഷമാണ്, അവിടെ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധി ആ മേഖലയിൽ നേരിടുന്നുണ്ട്. പല സാധ്യതകൾ ഉപയോഗിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. നേരത്തെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ട് ഉപയോഗിച്ച് ഈ ബോട്ട് തകർന്ന ബോട്ട് വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. വീണ്ടും മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടുകൾ കടലിലിറക്കിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഒരു ക്രെയിൻ കൊണ്ടുവന്ന് വീണ്ടും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മതിയായ ശേഷിയുള്ള ക്രെയിൻ അതല്ല, അതുകൊണ്ട് തന്നെ അത് ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനവും നടക്കുന്നില്ല. എന്തായാലും മൂന്ന് പേർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ കാത്തിരിക്കുന്നത്. നിരവധി പേർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ അധികൃതർ വേണ്ടത്ര രീതിയിൽ വിഷയത്തിൽ ഇടപെട്ടില്ല, രക്ഷാപ്രവർത്തനം വൈകി എന്നതൊക്കെ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിരുന്നു. ഈ പ്രദേശത്തെ റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും ഈ പ്രദേശത്ത് നടക്കുന്നുമുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നാട്ടുകാരുടെ ഇവിടുത്തെ പ്രദേശവാസികളുടെ ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉണ്ട്. ഒപ്പം തന്നെ നേവിയുടെ ബോട്ടുണ്ട്, മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സജീവമായി തന്നെ രംഗത്തുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം കടലിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംബന്ധിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത്. താഴ്ന്നു പറന്നുകൊണ്ട് കടൽ പ്രദേശങ്ങളിൽ ആ തരത്തിലുള്ള തെരച്ചിൽ രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും മൂന്ന് പേരെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും ലഭ്യമായിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. ശരി, കാണാതായ മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണ് മുതലപ്പുഴയിൽ. വിവരങ്ങൾ നൽകിയായിരുന്നു ടി ജി സജിത്ത്.